കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയായില്ല. പക്ഷെ ടി എൻ പ്രതാപൻ ചിലത് തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൽ പൂർത്തിയാകും മുമ്പേ തൃശൂരിൽ ടി എൻ പ്രതാപന്റെ പേരിൽ ചുമരെഴുത്ത് തുടങ്ങിയിരിക്കുന്നു. ഡി സി സി പ്രസിഡന്റായ പ്രതാപൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ പ്രവർത്തകർ പ്രചരണത്തിന് ഇറങ്ങുകയായിരുന്നു. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപേ തൃശൂരിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥിയായി. തൃശൂർ ഡി സി സി പ്രസിഡന്റും മുൻ എം എൽ എയുമായ ടി എൻ പ്രതാപന്റെ പേരിലാണ് ചുമരെഴുത്തുകൾ. തൃശൂർ സീറ്റിൽ മറ്റു പല പേരുകളും നേരത്തെ സജീവമായിരുന്നു. അവസാന റൗണ്ടിൽ പ്രതാപൻ മാത്രമാണെന്നാണ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. ഈ ആത്മവിശ്വാസത്തിലാണ് ചുമരെഴുത്തുകൾ. ദേശീയ മത്സ്യത്തൊഴിലാളി സമ്മേളനം ജന്മനാട്ടിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ തന്നെ പ്രതാപൻ കൊണ്ടുവന്നിരുന്നു. സംഘടനാ മികവിന് പ്രതാപൻ കയ്യടി നേടിയിരുന്നു. ചുമരെഴുത്ത് മാറ്റേണ്ടി വരില്ലെന്ന പ്രതീക്ഷയിലാണ് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. ജനങ്ങളുടെ ഇടയിൽ ആവേശമായി മാറിയ പ്രതാപനാണ് തൃശൂരിൽ നിന്ന് മത്സരിക്കുന്നത് എന്നത് ഞങ്ങളെ ആവേശഭരിതരാക്കുന്നു എന്നതുകൊണ്ടാണ് പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ ഞങ്ങൾ ഈ ചുമരെഴുത്ത് പോലെയുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയായാൽ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ടി വരില്ലെന്നാണ് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷ. ഡി സി സി പ്രസിഡന്റ് കൂടിയായതിനാൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നാണ് പാർട്ടി നേതാക്കൾ കണക്കുകൂട്ടുന്നത്. മനോരമ ന്യൂസ്, തൃശൂർ.